ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഒരു ദിവസം കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതുവരെ ഇവിടുത്തെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ്, നമ്മുടെ പ്രകൃതിയോടിണങ്ങി, അതായത് നമ്മുടെ കിളികളുടെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അടുത്തുള്ള കുളമാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഒന്ന് നല്ല പോലെ വെള്ളം വന്ന് പായലും മൂടി കിടക്കുകയാണ്. പിന്നെ വേനൽക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ ഒട്ടും വെള്ളം ഉണ്ടാവില്ല, വറ്റി കിടക്കും. നല്ല ഫുൾ പച്ചപ്പും കായക്കൊലകളും തെങ്ങിൻ കൊലകളും മാങ്ങയും ചക്കയും അതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന സൗകര്യങ്ങളാണ് അല്ലേ. ഇതൊന്നും ഒരിക്കലും ഫ്ലാറ്റിൽ കിട്ടില്ല. എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നാട്ടിൻപുറത്തിൻ്റെ സൗന്ദര്യം നാട്ടിൻപുറത്തിന് തന്നെയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കുട്ടികളെല്ലാവരും കോച്ചിങ്ങിന് പോയിരിക്കുകയാണ്, ഫുട്ബോൾ കോച്ചിങ്ങിന്. അവരിനി ഒരു 10 മണിക്ക് അതിൻ്റെ വരുള്ളൂ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി വെയിറ്റ് ചെയ്യുകയാണ് അവർ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ ഇവിടെയാണെങ്കിൽ ആകെ ചക്കയും മാങ്ങിയൊക്കെ. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് ചട്നി അരയ്ക്കാൻ വേണ്ടി പൊട്ടിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. പിന്നെ ആളുകളെ ഞാൻ കൂടുതൽ കാണിക്കാത്തത്, എല്ലാവർക്കും വീഡിയോസിൽ വരണമെന്ന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാം നിർബന്ധിച്ച് അങ്ങനെ ആരെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇഷ്ടമുള്ളവരെ കാണിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വേറെ. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കാണിച്ചത്. നമ്മുടെ ചക്ക കണ്ടോ, ആകെ ഒരെണ്ണമാണ് ഏട്ടാ പിടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ വർഷവും നമുക്ക് കിട്ടാറുണ്ട് ചക്കയും മാങ്ങിയൊക്കെ പല പല സ്ഥലത്ത്. നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാവുക. എല്ലാം കുറേ ഉണ്ടാവും, കൊഴിഞ്ഞു പോകും. നമ്മുടെ അടുത്ത വീട്ടിലാണ്, ഇവിടുത്തെ ചേച്ചി നമുക്ക് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് തൊട്ടടുത്ത വീട്. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവർ ക്ലാസ്സിനൊക്കെ പോയി വരുമ്പോൾ ഒരു 10 മണിയാവും, ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വരാൻ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല രീതിയിൽ ഫില്ലാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞത് ഒരു വർഷമായി കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ ഇതേ സമയത്തായിരുന്നു ആദ്യ കുർബാന സ്വീകരണം മോൻ്റെ. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മെയിലിക്ക്. പിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂടത്ത് കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പിള്ളേരിതേ കളി കഴിഞ്ഞ് വന്ന് വീണ്ടും അടുത്ത് സിസ്റ്ററുടെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക അതൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ പരിപാടികൾ. ലഞ്ചിൻ്റെ സമയത്ത് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെ തന്നെയായിരുന്നു കറികൾ. കുറേ കറികൾ ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, ചക്ക അപ്പുറത്ത് വീട്ടിലെ ചേച്ചി തന്നത് തോരൻ വെച്ചിട്ട്. ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിപ്പട്ടാണം ഫുൾ അപ്പുറത്താണ്. അവർ കളിയൊക്കെ കഴിഞ്ഞ് നിന്നത് പഴുത്ത ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചായയ്ക്ക് പകരം നമ്മൾ ചക്കയാണ് കഴിച്ചത്. ചക്കക്കുരു കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ചക്കക്കുരു വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് മദർ ഇൻ ലോൻ്റെ ചെടി, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി നട്ടത് പൊന്തിയതാണ്. ഇനി അത് കഴിഞ്ഞ് ഈവനിങ് ആയാൽ വീണ്ടും കളിക്ക് രണ്ടുപേരുടെ കുറവുണ്ട് കേട്ടോ. അവർ അപ്പുറത്താണ്. പിന്നെ ഇവരുടെ അടിപിടി വെക്കേഷൻ അങ്ങനെ ഏകദേശം ഇങ്ങനെ കടന്നു പോകുന്നത് ഇവരുടെ അവിടുത്തെ ഫുട്ബോൾ കോച്ചിലത്തെ കുട്ടികളാണ് കേട്ടോ. കുറേ രണ്ട് ടീമുകളായിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ ചെരുപ്പിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ കളി കഴിഞ്ഞ്. എത്ര മണ്ണും പൊടിയും വേണമെങ്കിലും ഇന്ന് കോരി എടുക്കുക, അത്ര അധികം കളി കഴിഞ്ഞ് വരുമ്പോഴത്തെ ആ ബൂട്ടിൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ദേ അടുത്ത ട്രിപ്പ് കളിക്കില്ല. അടി പിടി ഒരുത്തൻ്റെ കൈ കണ്ടില്ലേ, അത് ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. കൈ ബോള് കൊണ്ട് ബോള് തടഞ്ഞതാണ്, കൈക്ക് പരിക്ക് പറ്റിയത്. ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട്, അപ്പോൾ അവൻ്റെ കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെക്കേഷൻ. വെക്കേഷനായ അപകടങ്ങളില്ലാതെ രക്ഷപ്പെട്ട അത്രയും ഭാഗ്യം. ഈവനിങ് ആയി കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചു. കുട്ടികളെല്ലാവരും കൂടി പോയി. അന്ന് എന്തായാലും ആ ഞങ്ങൾ എക്സിബിഷന് പോയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അതൊക്കെയാണ് വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വന്നു. പിന്നെ ഒന്നുമില്ല, ഫ്രൂട്ട്സൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. കുഞ്ഞു വീഡിയോയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കുറച്ച് കുറച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. മുഖത്ത് ബ്യൂട്ടി കൂടിയില്ല നീ ഇങ്ങനെ അമർത്തിയപ്പോൾ. ഏ ഇങ്ങനെയത്